Hi friends, welcome back to my channel. Big Boss Season 6 is a live update. Now, live 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 is a live update. അമ്മ ജോലി ചെയ്താണ് കുടുംബം നോക്കിയത്. ചേച്ചി, അനിയൻ, രശ്മിബായി. അപ്പം ഈ മൂന്ന് മക്കളെ എവിടെയെങ്കിലും ആക്കി വെച്ചാണ്. ചെറിയ പിള്ളേരാണല്ലോ മൂന്ന് മക്കൾ. മട്ടാഞ്ചേരിയിലാണ് വീട്. ചെറിയ പിള്ളേരെ എവിടെയെങ്കിലും അയൽക്കത്തോ അവിടെ എവിടെയൊക്കെ ഏൽപ്പിച്ച ചുമ്മ ഓരോ ജോലിക്ക് പോകും. സ്കൂളില് പിയൂണായിട്ടും ഓരോ കമ്പനിയിലും പല സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ജോലി നോക്കും. ഉപ്പ അവർക്ക് ഭയങ്കര പേടിയാണ്. പുള്ളിക്കാരൻ ഗേറ്റ് തുറന്നു വരുന്ന ഗേറ്റിന്റെ സൗണ്ട് കേട്ട അപ്പൊ തന്നെ ചങ്കിടിപ്പ് കൂടിയിട്ട് മിണ്ടാതെ ടി വി ഒക്കെ നിർത്തി അനങ്ങാതിരിക്കും. എങ്ങാനും ഒരു ബന്ധോ എന്തെങ്കിലും വന്നിട്ടുണ്ടേ ഇവരുടെ കാര്യം പോക്കാണ്. അത്രയും ഉപദ്രവിക്കും. മുടിയന്റെ അച്ഛനെ പോലത്തെ ഒരു അച്ഛൻ എന്നാണ് പറഞ്ഞത്. മുടിയൻ പറഞ്ഞ അതേ വാചകം രശ്മി ബായി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് മക്കളെ ഉണ്ടാക്കിയ പോരാ, വളർത്താനും കൂടെ ഉള്ള കഴിവ് വേണം, അല്ലാതെ അച്ഛനാവില്ല എന്ന്. അപ്പൊ രശ്മി ബായിയുടെ കൂട്ടുകാരന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ആ ഉപ്പയെ പോയി കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ല. സ്വന്തം ഉപ്പയോട് യാതൊരു അറ്റാച്ച്മെന്റും മാനസികമായിട്ട് ഒരു ഇതുമില്ല, ഒരു അച്ഛനായിട്ട് പരിഗണിച്ചിട്ടില്ല, അതിനുള്ള പ്രവർത്തനം പുള്ളി കൊടുത്തിട്ടില്ല. അപ്പൊ ഉമ്മയാണ് കുടുംബം നോക്കുന്നത്. അതായത് ചെറുപ്പകാലത്ത് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ഇവരാണോ കോമണർ എന്ന് ചോദിച്ചതിന്റെ ഒരു ഉത്തരം പോലെ പറയുന്ന ഒരു മാങ്ങയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. മട്ടാഞ്ചേരി ഭാഗത്തുനിന്ന് അത്ര മാങ്ങയൊന്നും കിട്ടാല്ല. അപ്പൊ ഒരു മാങ്ങ മേടിച്ചു എന്ന് പറഞ്ഞാല് അമ്മ അന്നേരം കടയിൽ പോയിട്ട് ഈ ചീഞ്ഞ മാങ്ങകളെല്ലാം കൂടെ കൂടി കുറച്ച് ഡാമേജ് വന്ന മാങ്ങയെല്ലാം കടക്കാർ ചുമ്മാ കൊടുക്കുന്നവരെ കൊടുക്കല്ലോ. അപ്പൊ 10 രൂപ കൊടുത്താൽ 2 സഞ്ചി നിറയെ മാങ്ങ കിട്ടും. അത് മേടിച്ചോണ്ട് അമ്മ വന്നിട്ട് അമ്മ അതിൽ നിന്ന് നല്ല പൂളൊക്കെ എടുത്ത് ചെത്തിയിട്ട് അതും എടുത്ത് മിക്സിയിൽ അടിച്ചൊക്കെ കൊടുക്കും. അങ്ങനെ ഒന്നും ഇല്ലായ്മേന്ന് ചെറുപ്പ തൊട്ടേ അവര് അവരുടെ ആഗ്രഹങ്ങള്. ഉമ്മയാണേലും അവർക്ക് ഇഷ്ടമുള്ള ഒന്നും മേടിക്കാതെ ഈ കുഞ്ഞു മക്കളെ നോക്കാൻ വേണ്ടി ഒത്തിരിയും കഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ ഒരു ലൈൻ വീടിൽ 6 വീട് ഇരിക്കുന്നതിന്റെ അകത്ത് ഒരു ചെറിയ വീട് ഉമ്മ ലോൺ എടുത്തൊക്കെ അതിന്റെ ഇടയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ കൂടെ ഒരു കമ്പനി ജോലി, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പാർട്ട് ടൈം ജോലിക്ക് പോയി ഒരു കമ്പനിയിൽ. അപ്പൊ അതിന്റെ ഓണർ ഇഷ്ടംപോലെ വല്ലാതെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ അന്നേ പുള്ളിക്കകത്ത് ബോൾഡ് ആണെന്നുള്ള ആ ഒരു വാക്കിന്നറിയാം. മുന്നോട്ടൊരു വഴി എന്താണെന്നറിയില്ല. ഉമ്മയുടെ ജോലി കൊണ്ട് മാത്രം ജീവിക്കുന്ന അവര് 250 രൂപ ഡെയിലി വേജിന് പുള്ളിക്കകത്തെയും കൂടെ 10ാം ക്ലാസ് പാർട്ട് ടൈം ആയിട്ട് പോയി. അപ്പൊ ഒരു ദിവസം എന്നും അയാൾ ഓണർ വഴക്ക് പറയും. ഒരു ദിവസം രശ്മിബായി നിൽക്കുമ്പോഴും അമ്മ വല്ലാതെ ചീത്ത പറഞ്ഞു. അപ്പൊ എന്നാ വയറങ്ങ് നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞ് നിങ്ങളുടെ ജോലി ഇനി വേണ്ടെന്ന് പറഞ്ഞ് അമ്മയും വിളിച്ചു പോകുന്നു. മുന്നിൽ എന്ത് ചെയ്യുമെന്നറിയില്ല. ആ ഒരു ധൈര്യം ആ പ്രതിസന്ധി ഘട്ടത്തില് ഒന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിൽ പിന്നെ ഇവന്റ് മാനേജ്മെന്റ് പോയി ജ്യൂസ് അടിക്കലും കേറ്ററിങ്ങും ഇങ്ങനെയെല്ലാം ആക്കി. ഇവന്റ് മാനേജ്മെന്റ് പോയാൽ ദിവസം 1000 രൂപ കിട്ടും. ചെറുപ്പം തൊട്ടേ അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് വിഷമിച്ചാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു. ഡിഗ്രി പ്ലസ് ടുവിലൊക്കെ സ്പോർട്സിൽ കബഡിക്കൊക്കെ ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് എത്തിന്നു. ഡിഗ്രിയിൽ നിന്ന് പിന്നെ എറണാകുളം സെന്റ് തെരേസ കോളേജിലാണ് പഠിച്ച്. അവിടുത്തെ അധ്യാപകര് വളരെ നല്ല പുള്ളിക്കാരത്തെ തല്ലി പഠിപ്പിക്കുക, സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു, തല്ലി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എം എക്ക് അവിടെ ചേർന്നപ്പോൾ അവർ ഇങ്ങോട്ട് വരികയേ വേണ്ട, നീ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് എടുത്ത് നിനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, അത് വിട്ടേരെന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് അത് എടുത്തത്. അത് കഴിഞ്ഞ് സെന്റ് ആൽബർട്ട്സ് കോളേജില്
ജോലി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജ് ജോലി കിട്ടി പിന്നെ ഇപ്പൊ സെന്റ് തെരേസിലാണ്. അങ്ങനെയാണ് ജീവിതകഥ പോകുന്നത്. അപ്പൊ ആ ജീവിതകഥയ്ക്കുള്ളില് വളരെയധികം സാധാ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവര് ഈ സെലിബ്രിറ്റീസ് ആയിട്ട് ഫോട്ടോ എടുത്ത് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടല്ലേ ഇവരാണോ കോമണർ എന്ന് ചിന്തിച്ച് നമ്മൾ പറയാം നമ്മുടെ കുറ്റമല്ല നമ്മളും പറഞ്ഞുപോയി. അങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ബൈക്ക് റൈഡർ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടപ്പോ ഇവരൊരു സെലിബ്രിറ്റി വലിയ ഇത് അങ്ങനത്തെ ഒരു വിചാരത്തിലാണ് സോഷ്യൽ മീഡിയ അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ അവർ പറഞ്ഞ കഥ നോക്കുമ്പോ അവിടെ അവര് ഇനി ജീവിതത്തില് ദുരിതങ്ങൾ ഒരു നല്ല ഫുഡ് കഴിക്കാൻ ഇവര് കേറ്ററിംഗിൽ പോയി കഴിഞ്ഞാൽ ഇവര് തന്നെ പണിയെടുത്തിട്ടാണ് ഒരു നല്ല ഫുഡ് വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടി. അതുപോലെ ഒരു അമ്മ തന്നെ മക്കളെ അപ്പൊ ഇത്രയും ബോൾഡ് ആയ കഥ എങ്ങനെയാന്ന് പറയുന്നുണ്ട്. അമ്മ പിയോണായിട്ട് വർക്ക് ചെയ്യുമ്പോ അമ്മയുടെ കൂടെ ജോലിക്ക് പോകുമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോ ആട്ടും തുപ്പും കൊള്ളുക എന്ന് പറഞ്ഞാൽ അതേപോലെ ആട്ടും തുപ്പും കൊള്ളല്ലേ. അന്ന് പുള്ളിക്കാരത്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ വലുതായാല് എന്റെ അമ്മ ഇങ്ങനെ ജോലിക്ക് വിട്ട് ഇതുപോലെ ആട്ടും തുപ്പും കൊള്ളിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ആ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ പാർട്ട് ടൈം ജോലിക്ക് പോയി തുടങ്ങി. അപ്പൊ ബോൾഡ് ആയത് ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ബോൾഡായി അങ്ങനെ വന്നത്. എന്നിട്ട് പറയാണ് ഈ ബിഗ് ബോസി വന്നു കഴിയുമ്പോ ഇവരും വാടക വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി മാറി ഒത്തിരിയും താമസിച്ചിട്ടുണ്ട് പറയും. അപ്പൊ ബിഗ് ബോസ് വന്നു കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി ആയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ നോറയും ഇപ്പം ജാസ്മിൻ ആണേലും ജാസ്മിൻ തന്നെ അഡ്വാൻസ് ഉണ്ടാക്കിയാണല്ലോ. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ ഉള്ളത് എല്ലാവരും തന്നെ. അപ്പൊ എന്റെ ഒരു അനുഭവം അതിന്റെ അകത്ത് ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ പ്ലസ് ടുവിനോ ഡിഗ്രിക്ക് ഏതോ ഒരു കോളേജിൽ ഇടയ്ക്ക് പഠിച്ചു. അവിടെ ഇപ്പൊ അവർ അറബി കോളേജ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് അതിനോട് പുള്ളിക്കാരത്തി പ്രതിഷേധം ഉള്ളിടത്ത് പുള്ളിക്കാരത്തി അത് കാണിക്കുന്നുണ്ട് പണ്ടുതൊട്ട്. അപ്പൊ ആ കോളേജ് പിന്നെ അങ്ങോട്ട് പഠിച്ചു പോകാൻ താല്പര്യമില്ലാണ്ട് ഡിഗ്രിയുടെ ഒരു വർഷമേ പഠിച്ചുള്ളൂ. അതിനുള്ളിൽ താഴെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ സെന്റ് തെരേസ വന്നത്. അപ്പൊ പുള്ളി പ്രതികരിക്കേണ്ടടത്തൊക്കെ പ്രതികരിച്ചു തന്നെ പോന്നു. തീ കുരുത്ത വെയിലത്ത് പാടില്ലെന്ന് പറയുന്ന പോലെയാണ് ഈ കഥ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്. അത്രയും തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യമേ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങൾ ഞാൻ എങ്ങനെ കോമണർ ആയെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞതിന്റെ മറുപടിയാണെന്ന് പറഞ്ഞാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.